ഗുഡ് മോർണിംഗ് കോൺ. ഇപ്പൊ മോർണിംഗ് ആയി, ഞങ്ങൾ എഴുന്നേറ്റ് ഒരു ചെറിയൊരു ട്രക്കിംഗ് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ട്രക്കിംഗ് എന്ന് പറഞ്ഞ ഇവിടെ അടുത്ത ഒരു 1 കിലോമീറ്റർ ഒരു മലയുടെ മുക്കത്താണ്. അതിനുള്ള ഗിയേഴ്സ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഗിയേഴ്സ് കൊണ്ടുപോകുന്നത് ഗോപ്രോ ഉണ്ട്, ഗോപ്രോയുടെ സ്റ്റാൻഡ്, പിന്നെ 24-105 ലെൻസ്, പിന്നെ ആൽഫ മാർക്ക് 2, 6300, പിന്നെ ടെലി ലെൻസ് നമുക്ക് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി, നിങ്ങളുടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി, പിന്നെ ഗിംബൽ സ്റ്റെബിലിറ്റി, പിന്നെ ബാഗ് ആക്ച്വൽ എന്തെങ്കിലും വെള്ളമോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഇത്രയും എങ്ങനെ ഈ ബാഗിനെ എങ്ങനെ കൊള്ളുമെന്നാണോ ആലോചിക്കുന്നത്? ഓക്കെ, അതല്ല, ഞങ്ങളുടെ വേറൊരു ബാഗുണ്ട്, വലിയൊരു ബാഗുണ്ട്, ഇത് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഒരാളില്ലേ ട്രക്കിങ്ങിന് വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്, ആസ്മയാണ്, പോപ്പാണ്, അതാന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളി നമുക്ക് പോയി പൊക്കാം. വാ പോവാം, എഴുന്നേക്ക്, ഇത് കണ്ട, രാത്രി നേരത്തെ കടന്ന് ഉറങ്ങിയ ആളാണ്, 7 മണിയൊക്കെ എഴുന്നേറ്റുണ്ട്. ഇവനൊക്കെ എന്ത് പറയും? വാ പോവാ, എഴുന്നേക്ക്. പറയുന്നു നല്ല തണുപ്പ്, നല്ലൊരു ക്ലൈമറ്റ് ആണ് ഇപ്പൊ. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോടയും ആ ഒരു ഫീലും എല്ലാം കിട്ടുന്നുണ്ട് ഇവിടെ വന്നിട്ട്. ഓക്കെ, ഇനി ഞാൻ പോയി കുളിക്കട്ടെ. കുളിച്ചു കഴിഞ്ഞിട്ട് മറ്റേ ഇവിടുത്തെ ഹോട്ടലിലെ ആൾക്കാർ വരുന്നുണ്ട് ട്രക്കിങ്ങിന് വേണ്ടി, അപ്പം അവരെ നമുക്ക് മുഷിപ്പിക്കാൻ പാടില്ലല്ലോ. ഇപ്പം 7 മണിക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞു, 7 മണി വാറേ ലെഞ്ചുമൊക്കെ ഓടിപ്പായനും ഇരിക്കുവാണ്. ഓക്കെ, അപ്പൊ ബാക്കി കുളിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശ്വസിച്ചു നമുക്ക്. ഓക്കെ, നമ്മള് ആള് വന്നിട്ടുണ്ട്, അപ്പൊ ഇത്ര ലേറ്റ് ആയിപ്പോയി. ലേറ്റ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മണി എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ 7:30 6 മണിക്കൂർ ലേറ്റായി. ഇനി ബാക്കി 7 മണിയിലുള്ള വ്യൂ എന്താണെന്ന് ആണ് അടിപൊളി വ്യൂ ആണെന്നാണ് പറഞ്ഞത്, അത് ഇനി കിട്ടൂല. 8:30 വ്യൂ ഇനി ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഇറങ്ങുവാണ്, ആള് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ബാക്കിയുള്ള വിഷയം നോക്കാം. റിസപ്ഷനോട് എത്തി, നമ്മുടെ ഗൈഡ് കൂടി ഉണ്ട്, നമ്മുടെ ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്ന ഗൈഡ് ഉണ്ട്, ഗൈഡിനെ ഒന്ന് കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഗൈഡ്, പേരെന്നാ? ജിമ്മി. ഓക്കെ ഓക്കെ, ജിമ്മിയാണ് നമ്മുടെ ഗൈഡ് ചെയ്യണത്. എത്രത്തോളം ഗൈഡ് ചെയ്ത് നമുക്ക് വഴിഞ്ഞോഴിക്ക് കാണാം അല്ലേ, അടിപൊളിയാക്കോ? ആ, അപ്പൊ നമുക്ക് നോക്കാം ഇവിടെയുള്ള ഗസ്റ്റിനെ എല്ലാം അടിപൊളിയാക്കുമെന്നാണ് ജിമ്മി പറയുന്നത്. ഞങ്ങളെല്ലാരും ഉണ്ട്, ഞങ്ങളെല്ലാരും ഇത് റെഡി ആയിട്ട് നിൽക്കുവാണ്. ഈ വഴിയൊന്നും കുഴപ്പമൊന്നുമില്ല, ഈ വഴിയൊക്കെ പ്ലെയിൻ ആണ്. ഇത് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിയുമ്പോ ആണ് ടെറൈൻ തുടങ്ങണേന്ന് പറയണത്. 2 മല കയറണമെന്നാണ് പറയണത്. അയ്യോ, കേറി കേറി അവിടെ എത്തുമ്പോ അക്ഷതയോ. ഇവിടെ ഒരു അടിപൊളി സാധനമുണ്ട്, ആരും വിചാരിക്കില്ല ഇത് ഒറിജിനലാന്ന്. പക്ഷേ ഇത് വെറും പൊള്ളയാണ്, ഒരു പോത്ത്, ഒരു വലിയൊരു പോത്തെ, വലിയൊരു പൂത്തിൻ്റെ ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പൂത്ത് നോക്കി, ജെറിന്ന് പറഞ്ഞ ആള് ഇത് എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് രാവിലെ തന്നെ സ്പെക്സ് ഒക്കെ വെച്ചിട്ടേ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കണോ എന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളി നേരത്തെ വന്ന് ഒരു പ്രാവശ്യം ഫോട്ടോ എടുത്താണ് പുള്ളി, പിന്നെ ഫോട്ടോ എടുക്കണം. പുള്ളിക്ക് പോത്തൊരു വീക്ക്നെസ് ആന്ന് തോന്നുന്നു. ഓക്കെ, നല്ല റോഡ് തീർന്നു. ഇപ്പൊ ഇതേ ചെറിയൊരു ടെറൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ആദ്യം ഇറക്കമാണ്, കാട്ടി കൂടെ ഉള്ള ഇറക്കം. പിന്നെ ഒരു കാര്യം പറഞ്ഞങ്ങനെ മറ്റേ അട്ട ഉണ്ടെന്ന് പറയുന്നുണ്ട്, അട്ടയ്ക്ക് വേണ്ടി നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ സാനിറ്റൈസർ, അത് എടുത്തിട്ടുണ്ട്.
സാനിറ്റൈസർ എടുത്തിട്ടുണ്ട്. അട്ട കടിച്ച് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ അട്ട നമ്മൾ വിട്ടുപോകും. ഓക്കെ, നമ്മള് കാട്ടിൽ കൂടെ ചെറിയ ഇത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വഴിയായി വഴിയായി. നമ്മുടെ ജെമി നമ്മുടെ ഫ്രണ്ടിലുണ്ട്. ജെമിയാണ് ഫുൾ സപ്പോർട്ടാണ്. ഫുൾ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പുള്ളി എല്ലാം നമ്മളെ കെയർ ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ കയ്യിലാണ് ഞാൻ പറഞ്ഞ സാനിറ്റൈസറും എല്ലാ കാര്യങ്ങളും. ഓക്കെ, കുറേ നടക്കാനുണ്ടെന്ന്. ഒരു മണിക്കൂർ യാത്രയുണ്ട്. ഒരു മണിക്കൂർ രണ്ട് മല കയറണം. ഇവിടെ ആനയൊക്കെ വരാറുണ്ട് ജെമി? ആ ടോപ്പിലാ? ഓഹോ, ഓ കാട്ടുപന്നി ഭയങ്കര ശല്യമാന്ന് പറയുന്നുണ്ട്. ഇത് ഏതൊക്കെ കാട്ടുപന്നിയുടെ ട്രാക്സാന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കാട്ടുപന്നിയുടെ ട്രാക്സാണ്. ഇന്നലെ വന്നാന്ന് തോന്നുന്നു പറഞ്ഞ. കാട്ടുപന്നിയുടെ ഭയങ്കര ശല്യമുണ്ട് ഇവിടെ. നമ്മളൊരു തുടങ്ങിയുള്ളൂ, മല കയറാൻ തുടങ്ങി. അവിടെയാണ് ഇപ്പം തന്നെ ഞാൻ കെതച്ചു, ഭയങ്കരമായിട്ട് കെതച്ചു. ഒട്ടും സ്റ്റാമിന ഇല്ല. ഇപ്പോൾ കളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്റ്റാമിന ഇല്ല. നമ്മളിവിടെ നിന്നൊരു വ്യൂ ആണ് ഇപ്പോൾ എടുക്കണേ. അവിടെ ഒരു നമ്മൾ വന്നപ്പോൾ കണ്ടായിരുന്നു ഒരു ഫുട്ബോൾ കോർട്ട്. ഓക്കെ, നമുക്ക് ഇനി ബാക്കി മേളിൽ കയറിപ്പോ. അതേപോലൊക്കെ മേളിലുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു വ്യൂ ഉണ്ട്. ചെറിയൊരു വ്യൂ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ആ വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ നമ്മുടേത് ഓക്കെ, ഗ്രീൻ പോയിന്റ്, ഗ്രീൻബർഗിൻ്റെ. ഇതൊക്കെ ഗ്രീൻബർഗിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇത് ഈ ഏരിയ മൊത്തം നമ്മളിപ്പോൾ 3000 feet അപ്പോൾ സീ ലെവലാണ്. അതിനനുസരിച്ച് നമ്മൾ കിതയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 3000 ആയേ ഉള്ളൂ. അടുത്ത മല കയറുമ്പോൾ തന്നെ ഒരു ഇതിൻ്റെ ഇരട്ടിയുണ്ട്. 3000 3000 ഓക്കെ. ഇനി ബാക്കി നമുക്ക് നടക്കാം. ഓക്കെ, നമ്മൾ ആ മലയാണ് കയറാൻ പോണത്. മൂലികാണ്ട മല. ഒരു മല കയറി നമ്മൾ ടോപ്പിലെത്തി. ഇനി അതാണ് അടുത്ത മല. അടുത്ത മല നടക്കാൻ തുടങ്ങുവാണ്. ബാക്കിയുള്ള ടീംസൊക്കെ ബാക്കിലുണ്ട്. പിന്നെ ആ ഫ്രണ്ടിൽ പോവാണ്. അപ്പം ഞാനാണ് ഗൈഡ് ചെയ്യണത്. ടോറിൽ ചെറിയുണ്ട്. ഓ, മൊത്തം പുല്ലാട്ടോ. പുല്ലെന്ന് പറഞ്ഞാൽ അട്ടയുടെ സാധ്യത ഭയങ്കര കൂടുതലാട്ടോ. ഇവിടെ ഒന്നും കാണാനും കൂടെ പറ്റുള്ളതാണ്. ഈ ഇടയിൽ കൂടെയൊക്കെ നമ്മൾ പോകേണ്ടത്. ഒരു ബെയർ ഗ്രിൽസ് അഡ്വഞ്ചറാണ് നമ്മൾ ചെയ്യാൻ ചെയ്യുന്നത്. മൊത്തം കാട്, എന്നെ കണ്ടും പൊക്കത്തിലെ പുല്ലുകളാണ് മൊത്തം. ഒരുമിച്ച് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉള്ള പന്നിയുടെ ശല്യമായിരിക്കും തോന്നുന്നു ഒരുമിച്ച് നിൽക്കാൻ പറഞ്ഞത്. മൊത്തം വഴിയൊന്നുമില്ല കേട്ടോ, വഴിയൊന്നുമില്ല. ഓക്കെ, മൊത്തം അല്ല ഈ ഹൈറ്റുള്ള പുല്ലുകളാണ് മൊത്തം. ഇനി നമ്മൾ ഒരുമിച്ചാട്ടോ പോകണം. ഞാനിപ്പോ ഹാഫ് കൈയാണ് ഇട്ടേക്കണത്. ഭയങ്കര ഇതായ മീൻസ് പുല്ല് കാരണം കൈയൊക്കെ കീറും. ഒരു മണ്ടത്തരമായി പോയി. നമ്മൾ ഈ ഈ ട്രക്കിങ് നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ട്രക്കിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഡ്രസ്സ് ഒന്നുമില്ല. ഞാനിപ്പോൾ ചപ്പലിലാണ്, സാൻഡിൽസിലാണ് നടക്കുന്നത്. ഒരു ഷൂ പോലും എടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെതായ നമ്മുടെ ദേഹത്ത് ബോഡിയിൽ കുറേ പാടുകളും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിലൊരു അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. കാണാൻ വേണ്ടിയാണ്.
കഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും നടക്കൂല. അപ്പം എന്തായാലും കഷ്ടപ്പെടണം, കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഇപ്പോൾ ഒരു കാട്ടു വന്നി, ഒരു കാട്ടു വന്നി എൻ്റെയും ചെറിൻ്റെയും നടുക്കൂടെ പോയി തീർന്നെന്ന് വിചാരിച്ചു. ഞാനവിടുത്തെ എന്നെ ഇടിച്ചു തീർപ്പിച്ചു പോയെന്ന് വിചാരിച്ചു. ഇത് ആ ലൊക്കേഷനിലേക്കാണ് പോയിക്കണത്. ഇനി തിരിച്ചു വരുമോ എന്നറിയില്ല. ഭയങ്കര ഒരു ഒരു ബാസായ ഒച്ചയാണ് കേട്ടത് ഞങ്ങക്ക്. എന്താ ഭൂമിയിലൊക്കെ പോയാണ് തോന്നിയത്. ഈ സംഭവം ആദ്യമായിട്ടാണെന്ന് നമ്മുടെ ഗൈഡ് പറയണത്. ഈ 15-20 കൊല്ലമായിട്ട് ഈ റിസോർട്ട് ഉണ്ടായിട്ടും ഗസ്റ്റിന ഇത്ര കൊണ്ടുപോയിട്ടും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയത് എന്ന് പറഞ്ഞ പന്നി എൻ്റെയും ജസ്റ്റ് ഒരു മീറ്റർ എൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോയത്. എൻ്റെ ഞാൻ തീർന്നെന്ന് വിചാരിച്ചു. സത്യമായിട്ട് ഒരു 5 സെക്കൻഡിലേക്ക് ഫുള്ളി ബ്ലാക്ക് ഔട്ട്. സത്യമായിട്ട് ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ജീവൻ തീർന്നു വിചാരിച്ചു. ഇവിടെ ഭയങ്കരമായിട്ട് പന്നി ശല്യം ഉണ്ടെന്ന് പറയാം. വന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു പന്നിയുടെ ഭയങ്കര ശല്യമുണ്ട്. നമ്മുടെ ഗൈഡുണ്ട്, ഗൈഡ് ആദ്യം കണ്ടമ്പഴി ഓടിയായിരുന്നു പന്നീനെ കണ്ടപ്പോ. ഓ എന്റെ പൊന്നു, ഭയങ്കര സ്പീഡ്, നല്ല സ്പീഡിലാട്ടോ അത് പോയത്. അത് ക്യാമറ അപ്പൊ തന്നെ ഓഫായി പോയി, ഓഫ് ചെയ്തു. ഫുൾ ടൈം 1 മണിക്കൂറും എടുത്തു കഴിഞ്ഞാൽ ചാർജ് പോകുമല്ലോ. അതുകൊണ്ട് ഓഫ് ചെയ്ത സമയത്താണ് ഈ സംഭവം കണ്ടത്. ഗോഡ് ഗ്രേസ്, വേഗം കാത്തു ഭാഗ്യം. നമ്മളിത് അടുത്ത യാത്ര തുടങ്ങി. ഇവിടെ എവിടെയോ എങ്കിലും ഉണ്ടോന്ന് അറിയാണ്ട് മാറില്ല. മനുഷ്യനെ ഉപയോഗിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ ഇടിച്ചൊക്കെ തെറിപ്പിക്കുന്നത്. ഭയങ്കര വീട്ടിലോടി വന്ന് നമ്മൾ ഇടിച്ചു തെറിപ്പിക്കും. ഈ സംഭവം തന്നെയാണ് ഇപ്പൊ നടന്നത്. ഓക്കെ, നമ്മളിപ്പോ ടോപ്പിലെത്തി. ഒരു 1.5 മണിക്കൂർ വിളിച്ചു ഇവിടെ എത്താൻ, വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ 1.5 മണിക്കൂറായി. എനിക്ക് 1 മണിക്കൂർ യാത്രയേ ഉള്ളൂ. നമ്മൾ വന്ന വഴിയൊക്കെ കണ്ടു. എനിക്ക് അഡ്വഞ്ചർ ആയിരുന്നു, പിന്നെ ഒരു പന്നിയുടെ ഒരു അഡ്വഞ്ചർ. അത് ഇതൊരു ട്രക്കിങ്ങിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ സൂക്ഷിച്ച് വന്നില്ലെങ്കിൽ തെന്നി അടിച്ച് പോകും. ഇപ്പോൾ സേഫ്റ്റി നോക്കണം എല്ലാവരും. വന്ന വരെ ഇവിടെ വന്ന വരെ ഇവിടെ ഒരു വലിയൊരു പാറയുണ്ട്. പാറയുടെ പൊക്കത്ത് വരുന്ന ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ രസമായിരിക്കും. പക്ഷേ സേഫ്റ്റി നോക്കണമുണ്ട് എന്തായാലും. സേഫ്റ്റി ആളെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ പിള്ളേരെ ഒന്നും ഈ ഏരിയയിലേക്ക് ഒന്നും വിട്ടിരുന്നു. ഇന്നത്തെ ട്രക്കിംഗ് തീർന്നു. ഇനി താഴോട്ട് ഇറങ്ങണം. അത് ഇപ്പൊ സെയിം വഴിയാണ്. ഇപ്പൊ നമ്മളത് ഷൂട്ട് ചെയ്യുന്നില്ല. അപ്പൊ എന്തായാലും ഗുഡ് ബൈ. അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരും വെയിറ്റ് ചെയ്യണം. താങ്ക് യു.